നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും ഇടവേളയില്ലാതെ പ്രേക്ഷകരിലേക്ക് സമഗ്രമായി എത്തിക്കുകയാണ് ഉച്ചവാർത്ത. പാതിവഴിയിൽ പൊലിഞ്ഞു. പാലക്കാട് വടക്കഞ്ചേരിയിൽ നാടിനെ നടുക്കിയ വാഹനാപകടത്തിൽ വിദ്യാർത്ഥികളടക്കം 9 പേർ മരിച്ചു. സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ ടൂറിസ്റ്റ് ബസ് KSRTC ബസ്സിന് പിന്നിലിടിച്ചാണ് അപകടം. പരുക്കേറ്റ 50 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം. അപകടത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ആഘോഷപൂർവ്വം മുളന്തുരുത്തി വെട്ടിക്കൽ മാർ ബസേലിയസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്ന് ആരംഭിച്ച വിനോദയാത്ര ഒടുവിൽ തീരാനോവായി മാറുകയായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം ആഘോഷ തിമിർപ്പിലായിരിക്കെയാണ് 11:30 വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്ത് വെച്ച് KSRTC ബസ്സിന് പുറകിൽ അതിവേഗത്തിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ചു കയറിയത്. സംഭവിച്ചതെന്ന് വെച്ചാൽ KSRTC ബസ് മുമ്പിലുണ്ടായിരുന്നു. മുമ്പിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ബസ് ഭയങ്കര സ്പീഡായിരുന്നു. ഭയങ്കര സ്പീഡ് വന്നപ്പോൾ കയറ്റിക്കൊണ്ട് പോകാൻ നോക്കിയതാ. അപ്പോൾ KSRTC ബസ് സ്ലോ ആക്കി. സ്ലോ ആക്കിയപ്പോഴത്തേക്ക് നേരെ ഒന്ന് അതിൻ്റെ പുറകിലോട്ട് ഒറ്റ ഇടിയിടിച്ച്. ഇടിയുടെ ആഘാതത്തിൽ റോഡിന് സമീപത്തെ ചതുപ്പിലേക്ക് മറിഞ്ഞ ബസ്സിൽ നിന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ കുട്ടികളെ അടക്കം പുറത്തേക്ക് എത്തിച്ചത്. ഞങ്ങൾ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വരുന്ന സമയത്ത് KSRTC സീറോ ആയിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. ഒരാൾ ബോഡി നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആളിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല, ആൾ മരിച്ചു, ഓൾറെഡി മരിച്ച ഡെഡ് ബോഡി ആയതുകൊണ്ട് അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ബസ്സിലേക്കാണ് കോൺസെൻട്രേറ്റ്. എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് പോയത്. 42 വിദ്യാർത്ഥികളും 5 അധ്യാപകരും 2 ബസ് ജീവനക്കാരുമാണ് ടൂറിസ്റ്റ് ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 50 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ്, ആലത്തൂർ താലൂക്ക് ആശുപത്രി, നെന്മാറ അവിറ്റീസ് ആശുപത്രി, പാലക്കാട് ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് പ്രവേശിപ്പിച്ചത്. വടക്കഞ്ചേരിയിൽ നടന്നത് ഭയാനകമായ അപകടമെന്നും പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തതായും സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി MB രാജേഷ് പറഞ്ഞു. വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. 9 പേരാണ് മരിച്ചതായി ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ആ 9 പേരിൽ 5 പേർ കുട്ടികളാണ്. ഒരാൾ അധ്യാപകനാണ്. 3 പേര് KSRTC യാത്രക്കാരാണ്. ഇപ്പോൾ ഇവിടെ ചികിത്സയിലുള്ള 38 പേരിൽ 4 പേർക്കാണ് ഗുരുതര പരിക്കുള്ളത്. പക്ഷേ ആ 4 പേരുടെയും സ്ഥിതി അപകടകരമല്ല എന്ന് ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർമാരായിട്ട് സംസാരിച്ചു. മന്ത്രി K. കൃഷ്ണൻകുട്ടി, പാലക്കാട് ജില്ലാ കളക്ടർ മൃണ്മയ് ജോഷി, തൃശൂർ റേഞ്ച് DAG പുട്ട വിമലാദിത്യ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ മൃതദേഹങ്ങൾ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോയി. KSRTC ബസ്സിന് പിന്നിൽ ഇടിച്ചുകയറിയ ടൂറിസ്റ്റ് ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് യാത്രക്കാരും മോട്ടോർ വാഹന വകുപ്പും. വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് വിശ്രമമില്ലാതെയാണ് ഡ്രൈവർ അടുത്ത യാത്രയ്ക്ക് പുറപ്പെട്ടതെന്ന് രക്ഷിതാക്കൾ 24നോട് പറഞ്ഞു. അപകടത്തിന് ശേഷം കള്ളപ്പേരിൽ ചികിത്സ തേടിയ ഡ്രൈവർ ജോമോനെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി. ലൂമിനസ് ബസ് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നാണ് രക്ഷിതാവ് 24നോട് പറഞ്ഞത്. ഇന്നലെ 6:50 ഇവിടുന്ന് ബസ് സ്റ്റാർട്ടായി. പക്ഷേ ഞാൻ അന്നേരം ആ ഡ്രൈവറിനോട് പറഞ്ഞായിരുന്നു, ചേട്ടാ ഇങ്ങനെ ഓടിച്ചു വന്നതായതുകൊണ്ട് കുറച്ച് സ്പീഡ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. മാഡം പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ നല്ല സേഫായിട്ടാണ് പോകുള്ളൂ എന്ന് പറഞ്ഞു. ഊട്ടിയിൽ നിന്ന് വന്ന ശേഷം വേണ്ടത്ര വിശ്രമമില്ലാതെ അടുത്ത യാത്ര പുറപ്പെട്ടു എന്നാണ് വെളിപ്പെടുത്തൽ. അമിത വേഗത്തിലാണ് ടൂറിസ്റ്റ് ബസ് പിന്നിൽ വന്നിടിച്ചതെന്ന് KSRTC ബസ്സിലെ യാത്രക്കാരൻ അരുൺകുമാർ. സർവീസ് റോഡിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി KSRTC സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ വന്ന ഒരു ടൂറിസ്റ്റ് ബസ് നല്ല ഓവർ സ്പീഡിലായിരുന്നു, ഭയങ്കര സ്പീഡിലായിരുന്നു. ഞങ്ങളുടെ പിന്നാലെ വന്നിട്ട് ബാക്ക് സൈഡിൽ വന്ന് ഇരിക്കുകയായിരുന്നു. ഓൺ ദി സ്പോട്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ട്രാവലേഴ്സൊക്കെ പുറത്തേക്ക് ചാടി കയ്യും കാലൊക്കെ അറ്റി കിടക്കുകയായിരുന്നു. ബസ് ഓടിച്ചിരുന്നത് ജോമോനായിരുന്നെന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും സഹ ഡ്രൈവർ എൽദോ. പെട്ടെന്നുള്ള രീതിയായിരുന്നു, എന്നാ സംഭവിച്ചതെന്ന് അറിയില്ല. അപകടം കണ്ടിരുന്നോ? അപകടം കണ്ടിരുന്നു. ഇല്ല, ഒരു ഇടി കണ്ടു. ഇടി മാത്രമാണ്. നിങ്ങളല്ല ജോമോന ഓടിച്ചിരുന്ന വണ്ടി? അപകടത്തിന് പിന്നാലെ ജോജോ എന്ന പേരിൽ ചികിത്സ തേടിയ ഡ്രൈവർ ജോമോൻ 4:30 ആശുപത്രി വിട്ടു. ആശുപത്രിയിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായെന്ന് RTO TM ജേഴ്സൺ പറഞ്ഞു. അപകടത്തിൽപ്പെട്ട ബസ്സിനെ നേരത്തെ തന്നെ കരിമ്പട്ടികയിൽ പെടുത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നിരോധിത ലൈറ്റുകൾ ഉപയോഗിച്ചതിനും അമിത ശബ്ദമുണ്ടാക്കുന്ന സംവിധാനങ്ങളുടെ പേരിലുമാണ് പിഴ ഈടാക്കിയത്. സ്കൂൾ വിനോദയാത്രകളിൽ ഡ്രൈവർമാരുടെ പശ്ചാത്തലം പരിശോധിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ആ ഓടിക്കുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരുടെ പശ്ചാത്തലം മനസ്സിലാക്കി റിപ്പോർട്ട്
ചെയ്യണമെന്നുള്ളത് കർശനമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കാരണം ഇത് ഈ അപകടം നൽകുന്ന ഒരു പാഠം അതാണ്. ന്യൂസ് ഡെസ്ക് 24. സന്തോഷത്തോടെ ആരംഭിച്ച വിനോദയാത്ര വലിയൊരു അപകടത്തിൽ അവസാനിച്ചതിന്റെ ആഘാതത്തിലാണ് മുളന്തുരുത്തി വെട്ടിക്കൽ മാർ ബസേലിയോസ് വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ഇനിയും വിശ്വസിക്കാൻ കഴിയാത്ത അപകടത്തിന്റെ നടുക്കത്തിലാണ് നാട്. ദുഃഖാചരണത്തിന്റെ ഭാഗമായി മുളന്തുരുത്തി തിരുവാണിയൂർ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷം ഹർത്താൽ പ്രഖ്യാപിച്ചു. ഊട്ടി യാത്രയുടെ ആവേശത്തിൽ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ സ്കൂൾ മുറ്റത്തേക്ക് അവർ ആറുപേർ ചേതനയേറ്റ് തിരികെ എത്തും. സ്കൂൾ ദിനങ്ങളുടെ നല്ലോർമ്മകളിലേക്ക് ചേർക്കപ്പെടേണ്ടിയിരുന്ന വിനോദയാത്ര ഉണങ്ങാത്ത മുറിപ്പാടായതിൻ്റെ ആഘാതത്തിലാണ് ബസേലിയോസ് വിദ്യാനികേതൻ സ്കൂളും സഹപാഠികളും. അപകട വാർത്തയറിഞ്ഞ് പുലർച്ചെ മുതൽ തന്നെ സ്കൂളിലേക്ക് ഓടിയെത്തിയവരാണ് അധികവും. മക്കൾ സുരക്ഷിതരാണോ എന്ന് വിളിച്ചുറപ്പാക്കുന്ന മാതാപിതാക്കളെ കാണാം സ്കൂൾ പരിസരത്ത്. അഞ്ചു കൂട്ടുകാരുടെയും പ്രിയപ്പെട്ട അധ്യാപകന്റെയും വിയോഗം താങ്ങാനാവാതെ വിദ്യാനികേതനിലെ വിദ്യാർത്ഥികൾ. പ്രിയപ്പെട്ടവർക്ക് അവസാനമായി വിട നൽകാൻ തയ്യാറെടുക്കുകയാണ് സ്കൂൾ. ഇനിയൊരിക്കലും ഈ പടി കയറി അവർ ആറുപേർ വരില്ലെന്ന ഞെട്ടലോടെ. 24 കൊച്ചി. വടക്കഞ്ചേരിയിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ ലൂമിനസ് ബസ് തുടർച്ചയായി നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്ന് രേഖകൾ. ബസ് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട വാഹനമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പറയുന്നത്. അതേസമയം സ്കൂൾ വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് ഇവിടെ പാലിച്ചില്ല എന്നും ആരോപണമുണ്ട്. ഇതിനിടെ ബസ് അപകടത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. കോട്ടയം RTO കീഴിൽ അരുൺ എന്നയാളുടെ പേരിലാണ് ബസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി കളേർഡ് ലൈറ്റുകൾ മുന്നിലും അകത്തും സ്ഥാപിച്ചു, നിയമവിരുദ്ധമായി എയർ ഹോൺ സ്ഥാപിച്ചു, ഗതാഗത നിയമലംഘനം നടത്തി, വാഹനമോടിച്ചു തുടങ്ങി 5 കേസുകൾ ബസ്സിനെതിരെ നിലവിലുണ്ട്. ഫൈൻ അടയ്ക്കാത്തതിനാൽ ബസ് ബ്ലോക്ക് ലിസ്റ്റിൽ പെടുത്തിയതായും മോട്ടോർ വാഹന വകുപ്പിൻ്റെ രേഖകൾ പറയുന്നു. അതേസമയം സ്കൂൾ വിനോദയാത്രയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് ഇവിടെ പാലിച്ചില്ലെന്ന ആരോപണമുണ്ട്. രൂപമാറ്റം വരുത്തിയതും അരോചകമായ ശബ്ദവിന്യാസമുള്ളതുമായ വാഹനങ്ങൾ വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കരുതെന്നും വിനോദയാത്രയ്ക്ക് മുമ്പ് റീജിയണൽ RTOമാരെ അറിയിക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് ലംഘിക്കപ്പെട്ടത്. ഇതിനിടെ ബസ് അപകടത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കോടതി നിരോധിച്ച ഫ്ലാഷ് ലൈറ്റുകളും ശബ്ദ സംവിധാനങ്ങളും വാഹനത്തിൽ ഉപയോഗിച്ചതായും ആരാണ് ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും കോടതി ചോദിച്ചു. അപകടത്തെക്കുറിച്ച് പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പിനോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഫ്ലാഷ് ലൈറ്റുകളും നിരോധിത ഹോണുകളും ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. വിനോദയാത്രയിൽ സ്കൂളുകളിൽ നിന്നുള്ള വിനോദയാത്രകൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുന്നതടക്കം ആലോചിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വടക്കഞ്ചേരിയിലെ അപകടത്തിൽ ഗതാഗത വകുപ്പിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും. വിദ്യാഭ്യാസ ഡയറക്ടർക്കായിരിക്കും അന്വേഷണ ചുമതല. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം KSRTC ഡിപ്പാർട്ട്മെന്റ് ഇതിനകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാർത്ഥികളാണ് ടൂറിന് പോയത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വിദ്യാലയങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ടൂറുകൾ പോകാറുണ്ട്. നമുക്ക് പുതിയൊരു അനുഭവമാണ്. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടെ മുൻകരുതലെടുക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. വടക്കഞ്ചേരി ബസ് അപകടത്തിൽ മരിച്ച 6 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലുമാണ് പോസ്റ്റ്മോർട്ടം നടപടി നടന്നത്. അപകടം നടന്ന സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തും. ട്രാൻസ്പോർട്ട് കമ്മീഷണറും സംഭവസ്ഥലം സന്ദർശിക്കും. അതേസമയം ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ ജോമോനു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, 6 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇനിയിപ്പോൾ നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളാണോ അടുത്തത് നടക്കേണ്ടത്? അനുജ, ഏതാണ്ട് 12 മണിയോടുകൂടി രണ്ട് ആശുപത്രികളിലായി, പാലക്കാട് ജില്ലാശുപത്രിയിലും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലുമായി, ഈ സ്കൂളിലെ 5 വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ ഒരു അധ്യാപകന്റെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങളെല്ലാം തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. ഇനി മറ്റു 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടിയാണ് പൂർത്തിയാകാനുള്ളത്. അതിന് നാട്ടിൽ നിന്ന് അവരുടെ ബന്ധുക്കളടക്കം എത്തിച്ചേരേണ്ടതുണ്ട്. വൈകുന്നേരത്തോടുകൂടി ആ നടപടിയും പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും. ഈ കുട്ടികളുടെയും അതോടൊപ്പം തന്നെ അധ്യാപകന്റെയും മൃതദേഹം വിലാപയാത്രയായ അല്പസമയം
മുൻപ് പാലക്കാട് നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ബസ്സിൻ്റെ എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഈ ബസ്സിനുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പാലക്കാട് എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലേസർ ഉൾപ്പെടെയുള്ള അമിത ശബ്ദം പുറത്തേക്ക് പുറപ്പെടുവിച്ചിരുന്ന സംവിധാനങ്ങളടക്കം ഈ വാഹനത്തിലുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അവർ മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത തേടിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അല്പസമയത്തിനകം ആ പരിശോധന പൂർത്തിയാകും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഒരു പക്ഷേ ഇവിടേക്ക് അടുത്ത ദിവസം തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഈ അപകടം നടന്ന സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സാർ, അപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന എന്ത് സംബന്ധിച്ചാണ്? വാഹനത്തിൽ എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്ങൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അനധികൃതമായി പിടിപ്പിച്ചിരിക്കുന്ന ഐറ്റംസുകൾ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു വൈകുന്നേരത്തോടെ കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥലത്തെത്തിയിട്ട് അപകടത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ഇതൊക്കെ ഉണ്ടെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ ലേസർ കാണുന്നുണ്ട്. പിന്നെ അമിത ശബ്ദം പുറപ്പെടുക്കുന്ന സബ് ബൂഫറുകൾ, റൊട്ടേറ്റിംഗ് ലൈറ്റ്, പിന്നെ എക്സ്ട്രാ ലൈറ്റുകൾ കുറച്ചധികം കാണുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കണക്കെടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. തീർച്ചയായും ആ നടപടികളാണ് ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബസ് ഓടിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ജോമോന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ ഇവിടുത്തെ വടക്കഞ്ചേരിയിലെ തന്നെ ഒരു സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം, മറ്റൊരു പേരിൽ ചികിത്സ തേടിയ ശേഷം ഏതാണ്ട് ഈ ബസ് ഉടമ വന്ന ശേഷം അവർക്കൊപ്പം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്, ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. ഇയാളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വൈകിട്ടോടുകൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും സംസ്ഥാനത്ത് ഇത്തരം ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ നിയമം കർശനമാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഈ വടക്കഞ്ചേരിയിലെ അപകടം നൽകുന്നത്. നാടിനെ ആകെ നടുക്കിയ ഈ അപകടം നൽകുന്ന സൂചന. ഇനി എന്തായാലും നിരത്തുകളിലെ അപകടങ്ങളിലുമേൽ കാര്യമായിട്ടുള്ള വേഗപ്പൂട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അനുജ, ശ്രീ, വടക്കഞ്ചേരി അപകടത്തിൽ മരണമടഞ്ഞ 6 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഇതിനോടകം ബസ്സിൽ പരിശോധന നടത്തുന്നുണ്ട് ഗതാഗത വകുപ്പ് അധികൃതർ. ട്രാൻസ്പോർട്ട് കമ്മീഷണർ വൈകുന്നേരത്തോടെ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പ്രതിക്ക്, അതായത് ഈ ഡ്രൈവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കുകയും ചെയ്തു. അപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികളുടെയും അധ്യാപകന്റെയും മൃതദേഹം വെട്ടിക്കൽ ബസേലിയോസ് വിദ്യാനികേതൻ സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 3 മണിയോടെ പൊതുദർശനം ആരംഭിക്കും. ദുഃഖാചരണത്തിന്റെ ഭാഗമായി മുളന്തുരുത്തി തിരുവാണിയൂർ പഞ്ചായത്തുകളിൽ ഹർത്താൽ ആചരിക്കുകയാണ്. വിനീത വി ജി വെട്ടിക്കലിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, ഇന്നലെ കളിച്ചും ചിരിച്ചുമൊക്കെ അവിടെ നിന്ന് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടവരുടെ ചേതനയേറ്റ ശരീരങ്ങൾ, അത് എപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് എത്തുക? പൊതുദർശനത്തിന്റെ ക്രമീകരണങ്ങളും മറ്റും എങ്ങനെയാണ്? അനുജ, സ്കൂളിൽ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. 3 മണിയോടുകൂടി പൊതുദർശനം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരുടെ മൃതദേഹവുമായുള്ള ആംബുലൻസ് ഇപ്പോൾ ഒല്ലൂരിലേക്ക് എത്തിയെന്നാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. പി കെ സുമോദ് MLA അവർക്കൊപ്പമുണ്ട്, ഒപ്പം തന്നെ മുളന്തുരുത്തി വാർഡ് മെമ്പറുമുണ്ട്. ഇവരടങ്ങുന്ന സംഘം ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ ഈ വിദ്യാനികേതൻ സ്കൂളിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും പൊതുദർശനം ആരംഭിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ സന്തോഷത്തോടുകൂടി പോയ വിദ്യാർത്ഥികളാണ്, അവർക്കൊപ്പം ഉണ്ടായിരുന്ന അധ്യാപകർ, അവർ 6 പേരാണ് ഇപ്പോൾ ചേതനേറ്റ നിലയിൽ ഈ സ്കൂളിലേക്ക് എത്തുന്നത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘാതത്തിൽ തന്നെയാണ് അവരുള്ളത്. ഇപ്പോൾ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ, വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും എങ്ങനെയായിരിക്കും? എല്ലാവരുടെയും സംസ്കാര ചടങ്ങുകൾ, ഈ മുളന്തുരുത്തി പഞ്ചായത്തിലുള്ള 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ മുളന്തുരുത്തി പഞ്ചായത്തിന്റെ സ്വർഗീയ ശ്മശാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരാളുടെ തുരുത്തിക്കര മാർഗ്രിഗോറിയസ് പള്ളിയിലും ഒരാളുടെ ആരക്കുന്നം വലിയ പള്ളിയിലും. അങ്ങനെ 4 പേരുടെ മൃതദേഹം മുളന്തുരുത്തി പഞ്ചായത്തിലുള്ള ഇന്ന് തന്നെ സംസ്കരിക്കും. മറ്റൊന്ന് തിരുവാണൂർ പഞ്ചായത്തിലുള്ള ഒരു കുട്ടിയുടെ നാളത്തേക്ക് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഉദയംപേരൂർ പഞ്ചായത്തിലുള്ളത് നാളത്തേക്കെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് മന്ത്രിമാര് എല്ലാവരും തന്നെ ഇവിടെ വരുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ട്, ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട MLAമാരും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഈ ചടങ്ങിലേക്ക് ഇവിടെ പൊതുദർശന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. 2 മണിക്കൂറാണ് ഇവിടെ 1.5 മണിക്കൂർ കൊണ്ടെന്നാണ്, 1 to 1.5 മണിക്കൂർ കൊണ്ട് തീർക്കണമെന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവർ വീടുകളിൽ ചെന്ന് കർമ്മം പൂർത്തിയാക്കാനുള്ള ഒരു സമയം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതാണ് അതിനകത്തുള്ളത്.
അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്തുന്ന അവരുടെ സഹപാഠികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ഒപ്പം നാട്ടുകാർക്കുമൊക്കെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്നതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണുന്നത് പോലെ ഇവിടെയായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. ഇതിനുള്ള ക്രമീകരണങ്ങൾ രാവിലെയോടുകൂടി തന്നെയാണ് സ്കൂൾ അധികൃതരുടെയും മറ്റും നേതൃത്വത്തിൽ തയ്യാറാക്കിയത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടലിൽ തന്നെയാണ് അവരുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം വലിയ സന്തോഷത്തോടുകൂടി ഇറങ്ങി ഈ വിനോദയാത്രയ്ക്കായി പോയ വിദ്യാർത്ഥികളാണ്. ഒരിക്കലും അവർ കരുതിയിട്ടുണ്ടാവില്ല ഇത്രയും നടക്കുന്ന ഒരു അപകടത്തിലേക്കാണ് ആ ഒരു യാത്ര എന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും മറ്റും നേതൃത്വത്തിൽ സ്കൂളിൽ ചില പരിശോധനകളും മറ്റും നടന്നിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ എത്തി വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു പോയൊരു സാഹചര്യവുമുണ്ട്. ഈ ഇത്തരത്തിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് അവർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളുമായി അന്വേഷണ സംഘവും മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതേസമയം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ എത്തുന്ന രക്ഷകർത്താക്കളും ഒക്കെ അവർ ആ ഒരു വലിയ ഒരു വേദനയിൽ തന്നെയാണ്. പലർക്കും പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം എന്ന് തന്നെയാണ് നമ്മൾ അവരുമൊക്കെയായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പുലർച്ചെ 3 മണി മുതൽ തന്നെയാണ് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത അറിഞ്ഞെത്തിയ ആളുകൾ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും ആ ഒരു ആളുകൾ എത്തുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും 1.5 മണിക്കൂറോളം പൊതുദർശനം നീണ്ടു നിൽക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം മൃതദേഹം അവരുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒപ്പം 4 പേരുടെ സംസ്കാരം ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകും. 2 പേരുടെ സംസ്കാരം നാളെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നിലവിൽ ഇവരുടെ ബന്ധുക്കളും മറ്റുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അനുജ ചെറിയ വെട്ടിക്കൽ മാർ ബസേലിയോ സ്കൂളിൽ നിന്ന് തത്സമയ വിവരങ്ങളാണ് വിനീത നൽകിയത്. 3 മണിക്ക് പൊതുദർശനം, 1.5 മണിക്കൂറോളം പൊതുദർശനം നീളുമെന്നാണ് വിനീത നൽകിയ വിവരം. ഇന്ന് തന്നെയുണ്ടായ മറ്റൊരു അപകടത്തിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പൂപ്പാറ തോണ്ടിമലയിൽ മിനി ബസ് മറിഞ്ഞ അപകടം. തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 4 കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്ക് പരുക്കേറ്റു. ഇന്ന് രാവിലെ 8:40 അപകടമുണ്ടായത്. തമിഴ്നാട്ടിലെ കാരക്കുടിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തോണ്ടിമല ഇറച്ചിപ്പാറയ്ക്ക് സമീപത്തെ എസ് വളവിൽ വെച്ച് ബസിന്റെ ബ്രേക്ക് നഷ്ടമായി. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് ഇടിച്ചു നിർത്തുന്നതിന് ശ്രമിച്ചപ്പോഴാണ് റോഡിലേക്ക് മറിഞ്ഞത്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായ 17 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. ഇവരെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 24 ഇടുക്കി. ഈ മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. ഇളം തലമുറയെയും വരും തലമുറകളെയും രക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണ് നടത്തുന്നതെന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടം 1 നവംബർ സമാപിക്കും. ഏറെ കരുതലോടെ ഒരു രക്ഷകർത്താവിനെ പോലെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്നതിനേക്കാൾ കുഞ്ഞുങ്ങളോട് അവരുടെ ഒരു മുത്തച്ഛൻ എന്ന നിലയിലും അവരുടെ രക്ഷാകർത്താക്കളോട് മുതിർന്ന ഒരു സഹോദരൻ എന്ന നിലയിലുമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ലഹരി ഉപയോഗത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന മഹാവിപത്തിനെക്കുറിച്ചും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. രക്ഷാകർത്താക്കൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം. കുഞ്ഞുങ്ങളിൽ അസാധാരണ പെരുമാറ്റമുണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. തുടരെ പണം ചോദിക്കുന്നുണ്ടോ? അനാവശ്യമായി ആവർത്തിച്ച് കയർത്ത് സംസാരിക്കുന്നുണ്ടോ? പരിഭ്രാന്തമായ നിലയിൽ പ്രതികരിക്കുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു കണ്ണു വേണമെന്നർത്ഥം. ലഹരിക്കെതിരായ പോരാട്ടം വിജയിച്ചാൽ ജീവിതം വിജയിച്ചുവെന്നും അല്ല പരാജയപ്പെട്ടാൽ മരണമാണ് വിജയിക്കുന്നതെന്നും മുഖ്യമന്ത്രി. ഇളം തലമുറയെയും വരും തലമുറകളെയും രക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടം. ഈ പോരാട്ടം വിജയിച്ചാൽ ജീവിതം വിജയിച്ചു, പരാജയപ്പെട്ടാൽ മരണമാണ് വിജയിക്കുന്നത്. തിരുവനന്തപുരം SMB മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വാർഡടിസ്ഥാനത്തിൽ ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ തുടങ്ങിയ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും വിപുലമായ പരിപാടികൾ നടന്നു. വരും ദിവസങ്ങളിലും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. ഭാരത് ജോഡോ യാത്രയിൽ പ്രവർത്തകർക്ക് ആവേശമായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. കർണാടകയിലെ മാണ്ഡ്യയിലൂടെ കടന്നുപോകുന്ന യാത്രയിലാണ് സോണിയാഗാന്ധി ഭാഗമായത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അനൌദ്യോഗിക തുടക്കം കുറിക്കൽ കൂടിയായി ഇന്നത്തെ ഭാരത് ജോഡോ യാത്ര. ഭാരത് ജോഡോ യാത്രയുടെ 29-ാം ദിനം കർണാടകയിൽ ഇന്ന് 7-ാം ദിവസം. പ്രവർത്തകരെ ആവേശത്തിലാക്കി രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും.
കർഷക ഗ്രാമമായ മാണ്ഡിയിലെ പാണ്ഡവ്പുരയിൽ വെച്ചാണ് സോണിയാഗാന്ധി പദയാത്രയ്ക്കൊപ്പം ചേർന്നത്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കർണാടകയിൽ ഇന്നത്തെ യാത്ര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അനൌദ്യോഗിക തുടക്കം കുറിക്കൽ കൂടിയായി. വരും ദിവസങ്ങളിൽ പ്രിയങ്കാഗാന്ധിയും കർണാടകയിലെത്തുമെന്നാണ് വിവരം. ഇതിനിടെ പോലീസ് തള്ളിയിട്ടെന്നാരോപിച്ച് മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കർണാടകയിൽ ഭിന്നിച്ചു നിൽക്കുന്ന നേതാക്കൾക്കിടയിൽ ഐക്യം വളർത്താൻ യാത്ര ഉപകരിക്കുമെന്നാണ് അണികളുടെയും പ്രതീക്ഷ. പാണ്ഡവപുരയിൽ നിന്ന് ക്യാമറമാൻ വിജിത് ഊർക്കടവിനൊപ്പം MP പ്രദീപ് കുമാർ 24. ഹൈക്കമാൻഡിനും നേതാക്കൾക്കുമെതിരെ പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ. ക്രിക്കറ്റ് മത്സരത്തിൽ എന്ന പോലെ പിച്ചിന്റെ സ്വഭാവം വിജയത്തെ സ്വാധീനിക്കും. പലതരത്തിൽ പിച്ച് നിർമ്മിക്കാനാകുമെന്നും കൂടുതൽ പറയുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു. അതേസമയം നേതാക്കൾ മാർഗനിർദ്ദേശം ലംഘിച്ചതിൽ തരൂരിൽ നിന്ന് പരാതി ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗം അർവിന്ദർ സിംഗ് ലവ്ലി 24നോട് പറഞ്ഞു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയില്ലെന്ന് പ്രഖ്യാപിക്കുകയും മറുവശത്ത് ഹൈക്കമാൻഡ് തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കായി നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനാർത്ഥി ശശി തരൂർ. ക്രിക്കറ്റ് പിച്ചിനോട് സാമ്യപ്പെടുത്തി ഹൈക്കമാൻഡിനും നേതാക്കൾക്കുമെതിരെ തരൂരിന്റെ പരോക്ഷ വിമർശനം ഇങ്ങനെ. ഒരു ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയാൽ കിട്ടുന്ന പിച്ചിൽ തന്നെ കളിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരാതി പറഞ്ഞ കാര്യമില്ല, ഞാൻ കളിക്കുന്നു. പക്ഷേ പിച്ച് എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, ആരെ സഹായിക്കാനുള്ള കണ്ടീഷൻസ് ആണ്, ഞാൻ കൂടുതൽ പറയുന്നില്ലേ. മാർഗനിർദ്ദേശം ലംഘിച്ചുള്ള മുതിർന്ന നേതാക്കളുടെ പരസ്യ നിലപാടിൽ തെരഞ്ഞെടുപ്പ് സമിതിക്ക് സഹപ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു. അതേസമയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ പ്രതികരണം. ഓൾറെഡി ഗൈഡ് ലൈൻസ് ഹാവ് ബീൻ ഇഷ്യൂഡ് ആൻഡ് ഇഫ് സംബഡി വിൽ വയലേറ്റ് ദ ഗൈഡ് ലൈൻസ് ആൻഡ് വി വിൽ റിസീവ് എ കംപ്ലൈന്റ് സോ ഡെഫിനറ്റ്ലി വി വിൽ ലുക്ക് ഇൻടു ദിസ്. കേരളത്തിൽ പ്രചാരണം പൂർത്തിയാക്കി ചെന്നൈയിലേക്ക് തിരിച്ച ശശി തരൂർ രാത്രി തമിഴ്നാട് PCC ഓഫീസിൽ നേതാക്കളെ കാണും. തരൂർ കേരളത്തിൽ സജീവമായതിന് പിന്നാലെ ഖാർഗെയ്ക്ക് വോട്ട് തേടിയും മുതിർന്ന നേതാക്കളും പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലൈഫ് മിഷൻ അഴിമതി കേസിൽ എം ശിവശങ്കറെ CBI ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ CBI ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരി പദ്ധതിക്ക് വേണ്ടി 18.5 കോടി രൂപയാണ് UAE കോൺസുലേറ്റ് വഴി സ്വരൂപിച്ചത്. ഇതിൽ 14.5 കോടി രൂപ കെട്ടിട നിർമ്മാണത്തിന് വിനിയോഗിച്ചപ്പോൾ ബാക്കി തുക സർക്കാർ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ കോഴയായി വിതരണം ചെയ്തുവെന്നാണ് കേസ്. ഇതിൽ 1 കോടി രൂപ എം ശിവശങ്കർ കൈപ്പറ്റിയെന്നാണ് ആരോപണം. കേസിൽ സ്വപ്ന സുരേഷ്, സരിത്, സന്തോഷ് ഈപ്പൻ എന്നിവരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയിൽ 66 കുട്ടികളുടെ മരണത്തിനിടയാക്കിയത് ഇന്ത്യൻ നിർമ്മാതാക്കളുടെ കോഫ് സിറപ്പ് എന്ന് സംശയിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. ചുമയ്ക്കും ജലദോഷത്തിനുമുള്ള മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ 4 കോഫ് സിറപ്പുകൾക്കെതിരെയാണ് WHO മുന്നറിയിപ്പ്. മരുന്ന് വിതരണം നിർത്തിവയ്ക്കാൻ WHO നിർദ്ദേശം നൽകി. വൃക്ക സംബന്ധമായ രോഗം കാരണം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണം ഗാംബിയയിൽ കൂടിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഗാംബിയൻ സർക്കാർ നടത്തിയ പരിശോധനയിലാണ് കഫ് സിറപ്പിനെതിരെ റിപ്പോർട്ട് ലഭിച്ചത്. നിലവിൽ ഗാംബിയയിൽ വിതരണം ചെയ്ത മരുന്നുകളാണ് പരിശോധിച്ചതെങ്കിലും മറ്റു രാജ്യങ്ങളിലും ഇവ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് WHO അറിയിച്ചു. കൂടുതൽ വിപത്ത് ഈ മരുന്ന് ഉണ്ടാക്കാതിരിക്കാൻ അവയുടെ വിതരണം നിർത്തിവെക്കാനും WHO നിർദ്ദേശിച്ചു. കഫ് സിറപ്പ് കുട്ടികളുടെ വൃക്കകളെ ബാധിച്ചാണ് മരണമെന്നാണ് കണ്ടെത്തൽ. ഹരിയാനയിലെ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് മരുന്നിന്റെ നിർമ്മാതാക്കൾ. സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. മരുന്നുൽപാദിപ്പിച്ച മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽ സ്ഥിതി ചെയ്യുന്ന ഹരിയാനയിൽ ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ചങ്ങനാശ്ശേരി ദൃശ്യ മോഡൽ കൊലപാതക കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. ഒന്നാം പ്രതി മുത്തുകുമാറിനൊപ്പം കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മാങ്ങാനം സ്വദേശികളായ ബിപിൻ, ബിനോയ് എന്നിവരെ കോയമ്പത്തൂരിലെ ഒളി സങ്കേതത്തിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 3 സംസ്ഥാനങ്ങളിലായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 2-ഉം 3-ഉം പ്രതികളെ ചങ്ങനാശ്ശേരി CI റിച്ചാർഡ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ കഞ്ചാവ് അടിപിടി കേസുകൾ നിലവിലുണ്ട്. ഇവരെ 2 പേരെയും AC കോളനിയിലെ കൊല നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 4 പ്രതി വരുൺകുമാറിനെ മാങ്ങാനത്തെ വീടിന് സമീപത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ബിപിനും ബിനോയും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. 4 പ്രതി വരുൺകുമാർ ബൈക്ക് ഒളിപ്പിച്ച് കടത്താൻ സഹായിച്ചെന്നും പോലീസ് കണ്ടെത്തി. നമ്മൾ തുടക്കത്തിൽ കരുതിയിരുന്നത് 3 പേരായിരിക്കുന്നതാണ്. 4-ാമത്തെ ഒരാളുടെ പ്രശംസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 4-ാമത്തെ പ്രതിയും ഇതിനകത്ത് ഇൻവോൾവ്മെൻറ്റ് നമ്മൾ പ്രാഥമികമായിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബിപിൻ്റെയും ബിനോയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. പിന്നീട് 1-ാം പ്രതി മുത്തുകുമാർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ആലപ്പുഴ സ്വദേശി ഇന്ദുവിനെ കൊന്ന് കുഴിച്ചുമൂടാൻ
സിനിമ പ്രേരണയായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 കോട്ടയം. ഇന്നലെ രാത്രി ഊട്ടിയിലേക്ക് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട വെട്ടിക്കൽ മുളന്തുരുത്തി വെട്ടിക്കൽ മാർ ബെസേലിയോസ് സ്കൂളിലേക്ക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ആ സ്കൂളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു, വിനീത വിജയിലേക്ക്. വിനീത, പൊതുദർശനം 3 മണിക്ക് ആരംഭിക്കും എന്നതാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ 6 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ചിലരുടെ മൃതദേഹം ഇതിനോടകം തന്നെ അവിടെ നിന്ന് വിലാപയാത്രയായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് നേരത്തെ നിഖിൽ നൽകിയത്. 3 മണിക്ക് തന്നെ പൊതുദർശനം ആരംഭിക്കുമെന്നാണോ? ഇതിനോടകം ഡിസ്ചാർജ് ചെയ്ത ആശുപത്രിയിൽ നിന്ന് തിരികെ ഇങ്ങോട്ടേക്ക് മടങ്ങുന്നവർ എത്തുന്നുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അനുജ, ഈ അപകടത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ഇപ്പോൾ തിരിച്ച് സ്കൂളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവരുടെ സുഹൃത്തിനും ഒപ്പം തന്നെ അധ്യാപകനും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കുട്ടി എത്തിയിരിക്കുന്നത്. അപകടത്തിൽ ഒത്തിരി പരിക്ക് പറ്റിയിരുന്നു? ഇല്ല, കൈ ചെറിയ പൊട്ടലും പിന്നെ ചതവൊക്കെയുള്ളൂ. പെട്ടെന്ന് ഒരു മറിഞ്ഞു വീണ ഫീൽ ചെയ്ത് പിന്നെ മൊത്തം പൊടിയൊക്കെ പറയുന്നത്. മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ എങ്ങനെയാണ് ഒപ്പം ഉണ്ടായിരുന്നത്? അവർക്ക് തല ചിലർ തലയൊക്കെ പൊട്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അപകടം നടക്കുമ്പോൾ ഉറക്കുമായിരുന്നോ? ഇല്ല, ഉറങ്ങാൻ പോകുന്നുണ്ടായിരുന്നു. ഇവര് അമിത വേഗത വന്നപ്പോ നിങ്ങള് ഈ ഡ്രൈവറോട് ആവശ്യപ്പെട്ടിരുന്നു വണ്ടി വേഗം കുറയ്ക്കണം? സ്പീഡ് ഇയാള് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഫ്രണ്ടിൽ എന്താ റിപ്ലൈ പറഞ്ഞു ഞാൻ കേട്ടില്ല. ബാക്കി ഇരിക്കണത് കേൾക്കാൻ പറ്റില്ലായിരുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2. അപ്പം മറ്റു സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ടോ സ്കൂളിൽ? ആ, എത്തുന്നുണ്ട് കുറച്ചേരൊക്കെ. ചിലരൊക്കെ അവിടെ അഡ്മിറ്റും ആണ്. ടീച്ചറെ കണ്ടായിരുന്നോ വന്നിട്ട് സ്കൂളിൽ? ഇല്ല, പോകാൻ പറ്റിയില്ല മൊത്താൾക്കാര്. തീർച്ചയായും അനുജ, വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർക്കൊപ്പം ഇവിടെ നിന്ന് പോയ സുഹൃത്തുക്കളാണ് അവർ. 6 പേർ അവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്, അധ്യാപകരും 5 വിദ്യാർത്ഥികളും. അവരുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 3 മണിയോടുകൂടി ഇവിടേക്ക് എത്തിക്കും, ഈ സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി എത്തിക്കും. ഒപ്പം ഈ കൂടെ പോയ, ഈ വിനോദയാത്രയ്ക്കൊപ്പം പോയ വിദ്യാർത്ഥികൾ, പരിക്കു പറ്റിയ വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്. അവരൊക്കെ തന്നെ തങ്ങളുടെ സഹപാഠികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി, തങ്ങളെ വിട്ടുപോയ സഹപാഠികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. പലരും ആശുപത്രിയിൽ അഡ്മിറ്റാണ്, പലരും ചികിത്സയിലാണ്. എങ്കിൽ പോലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഇപ്പോൾ തിരികെ ആ സ്കൂളിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ. അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി പ്രാഥമിക ചികിത്സ തേടിയതിനു ശേഷം മടങ്ങി സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ് ഇപ്പോൾ തത്സമയം ഉച്ചവാർത്തയിൽ കണ്ടത്. സാമ്പത്തിക സേവന രംഗത്ത് ജനതയുടെ വിശ്വാസമായി വളർന്ന ICL FinCorp കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ICL CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ MLA മാരായ P ബാലചന്ദ്രൻ, TJ സനീഷ് കുമാർ ജോസഫ്, VR സുനിൽകുമാർ, ET ടൈസൺ മാസ്റ്റർ, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി തുടങ്ങിയവർ പങ്കെടുത്തു. 3 പതിറ്റാണ്ടിലേറെയായി വിവിധ സംസ്ഥാനങ്ങളിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ICL FinCorp 300 ബ്രാഞ്ചുകൾ ഏകോപിപ്പിക്കുന്ന ആസ്ഥാനവും പ്രവർത്തന കേന്ദ്രവും ഇനി ഇരിങ്ങാലക്കുട മെയിൻ റോഡിൽ പുതുതായി പണിതീർത്ത കെട്ടിട സമുച്ചയത്തിലായിരിക്കും. നിരവധി പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുന്നു.